ഇസ്ലാമത്തിന് കലി അടങ്ങുന്നില്ല. പാകിസ്ഥാൻ എല്ലാ അടവുകളും ഇന്ത്യക്ക് മേൽ പ്രയോഗിക്കുകയാണ്. അതിലൊന്നുമല്ല കാരണം മിഷൻ ബാലക്കോട്ടിന്റെ വിജയം. അതിനെ തുടർന്ന് അന്താരാഷ്ട്ര സമൂഹത്തിൽ പുൽവാമയ്ക്ക് ശേഷം പാകിസ്ഥാന്റെ ഒറ്റപ്പെടൽ. 13-ാം തീയതി ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ പാകിസ്ഥാന്റെ കാര്യം വളരെ പരിങ്ങലാണ്. കാരണം വോട്ടെടുപ്പാണെന്ന് മസൂദ് അസറിനെ ഈ ഭീകരവാദ പട്ടികയിൽ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തേക്കും പാകിസ്ഥാൻ കാലു പിടിക്കുമ്പോൾ ഇന്ത്യയിൽ ചാരപ്രവർത്തനം നടത്തുക എന്നുള്ളത് കൂടി പാകിസ്ഥാൻ പരീക്ഷിച്ച് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിക്കാൻ പാകിസ്ഥാന്റെ ആണില്ല വിമാനങ്ങൾ തയ്യാറായി. ഇന്ത്യയുടെ വ്യോമാതിർത്തി പാകിസ്ഥാന്റെ ആണില്ല വിമാനങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിനെ ഇന്ത്യയുടെ സൈനിക ശക്തി, ഇന്ത്യയുടെ വ്യോമശക്തി ചെറുത് തോൽപ്പിക്കുക മാത്രമല്ല തുരത്തി ഓടിക്കുക കൂടി ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജസ്ഥാനിലെ ശ്രീഗംഗ നഗറിൽ അതിർത്തി ലംഘിച്ചെത്തിയ പാകിസ്ഥാൻ ഡ്രോണിനെ ഇന്ത്യ തുരത്തി ഓടിച്ചു. വളരെ ശക്തമായ അടി ആ ഡ്രോണിന് ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന്, ഇന്ത്യൻ സൈനിക വ്യൂഹത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ആളില്ലാ വിമാനങ്ങളെ പാകിസ്ഥാൻ നിരന്തരം ഉപയോഗിക്കും എന്നുള്ള മുന്നറിയിപ്പ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരുന്നു. ഇത് പ്രധാനമായും രഹസ്യ വിവരങ്ങൾ, ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് പല രഹസ്യ നീക്കങ്ങളും അറിയുന്നതിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഇത്തരം ആളില്ലാ ചാര വിമാനങ്ങൾ അവർക്ക് കടക്കാവുന്ന പരമാവധി പ്രദേശത്ത് കൂടി കടന്നുപോവുക, അവിടെ ഡിജിറ്റൽ ആയിട്ടുള്ള വിഷ്വൽസ് എടുക്കുക, അതോടൊപ്പം തന്നെ ശബ്ദം സെൻസിറ്റീവ് ആയിട്ടുള്ള ശബ്ദങ്ങളെ പോലും ക്യാപ്ചർ ചെയ്യുക, പിന്നെ അവരുടെ സൈനിക താവളത്തിലെത്തി അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ള രീതിയാണ് സാധാരണ ഇത്തരം ചാര വിമാനങ്ങളിലൊക്കെ ഉള്ളത്. ആ രീതിയിൽ തന്നെയാണ് പാകിസ്ഥാന്റെ നീക്കം. ഇത്തരത്തിലുള്ള ഡ്രോൺ രാജസ്ഥാനിലെ ശ്രീഗംഗ നഗർ അതിർത്തി ലംഘിച്ചെത്തുകയും ഇന്ത്യയുടെ വൈമാനിക വിമാന വ്യൂഹം അതിനെ തകർത്ത് തരിപ്പണമാക്കുകയും വെടിയേറ്റിട്ടുണ്ട് എന്ന സൂചനകളുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ വെടിയേറ്റതോടുകൂടിയും ഇന്ത്യൻ വ്യോമ വ്യൂഹത്തെ, ഇന്ത്യൻ വിമാന വ്യൂഹത്തെ, ഇന്ത്യൻ പ്രതിരോധ വ്യൂഹത്തെ കണ്ട ഉടൻ അത് തിരിച്ചറിഞ്ഞുടൻ തന്നെ ഈ പാകിസ്ഥാന്റെ ആളില്ലാ വിമാനം തിരിച്ചു പറക്കുകയും പാകിസ്ഥാൻ അതിർത്തി കടക്കുകയും ചെയ്തിരിക്കുന്നു. BSF വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഈ വളരെ ശക്തമായ രീതിയിൽ ആക്രമണവും അതോടൊപ്പം തന്നെ പ്രതിരോധവും ഇന്ത്യ ലക്ഷ്യമിടുമ്പോൾ ഈ ഡ്രോണിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. ആളില്ലാ വിമാനമാണ്, താഴെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഡ്രോൺ എന്നുള്ളതാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്. സൈനിക നീക്കങ്ങൾ ചോർത്തുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ പാക് രഹസ്യാന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചതാണ് ഇത്തരം ഡ്രോൺ. ഇത്തരത്തിൽ അതിർത്തി കടന്ന് നിരവധി ഡ്രോണുകൾ, ആണില്ലാ വിമാനങ്ങൾ അയക്കാൻ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നു. പാകിസ്ഥാന്റെ ആ പ്രവർത്തനം തിരിച്ചറിഞ്ഞ രഹസ്യാന്വേഷണ വിഭാഗം ഇതു സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പാകിസ്ഥാന്റെ ചാരക്കണ്ണുകളെ, പാകിസ്ഥാന്റെ ചാര പ്രവർത്തനത്തെ ഇന്ത്യൻ മണ്ണിൽ കടന്നുകൊണ്ട്, അതായത് ഇന്ത്യ ബാലക്കോട്ട് ആക്രമണം നടത്തിയതുപോലെയാണ്, 21 മിനിറ്റ് കൊണ്ട് ഇന്ത്യൻ മിറാജ് 2012 വിമാനങ്ങൾ അതിർത്തി കടന്ന് ചെല്ലുന്നു, 21 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കുന്നു, തിരിച്ചെത്തുന്നു. അതേ രീതി തന്നെയാണ് പാകിസ്ഥാൻ അവലംബിക്കുന്നത്. ഈ വിമാനങ്ങൾ ഇടിച്ചു കയറുക, അതിർത്തി കടന്ന് ഇടിച്ചു കയറുക, സാധ്യമാകത്തോളം വട്ടമിട്ട് കറക്കുക, തിരിഞ്ഞു പോവുക. ആ രീതിയിൽ അത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടായിരിക്കും അത്തരം വിമാനങ്ങൾ കടക്കുക, അവിടെ നിന്നുകൊണ്ട് ചിത്രങ്ങൾ എടുക്കുക, അതോടൊപ്പം തന്നെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുക, അതിനെ പിന്നെ അനലൈസ് ചെയ്യുക എന്നുള്ള രീതിയായിരിക്കണം ഇത്തരം വിമാനങ്ങൾ ഏർപ്പാടാക്കുക. പക്ഷേ അതിർത്തി കടക്കാൻ സാധിച്ചില്ല. ഇന്ത്യൻ വ്യോമ വ്യൂഹത്തിൽ തട്ടിത്തെറിച്ച് പാകിസ്ഥാന്റെ ആളില്ലാ വിമാനം ഡ്രോൺ പേടിച്ച് തിരിഞ്ഞോടിയിരിക്കുന്നു എന്ന വിവരമാണ് സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്നത്.